ഷൂ കോസ്റ്റ്യൂം നല്ല അടിപൊളി കോസ്റ്റ്യൂമാണ് തുളസി കതിരിന്റെ നല്ല ഭംഗിയിൽ നെയ്തു തന്നിട്ടുണ്ട് ട്ടോ എനിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം ഐഡിയും അതുപോലെ അവരെ കോൺടാക്ട് നമ്പർ ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും വിഷു ആവുമ്പോഴേക്കും ഇപ്പോൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ കിട്ടും പിന്നെ നമ്മൾ അടുത്ത ഒരു കോസ്റ്റ്യൂമും കൂടെ കാണിക്കുന്നതാണ് നമ്മുടെ സ്വന്തം കണിക്കൊന്ന അപ്പോൾ നല്ല എന്താ പറയുക ഭംഗിയുള്ള ടിഷ്യൂ ആണ് കേട്ടോ ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ നല്ല എന്താ പറയുക ഒതുക്കത്തിൽ നിൽക്കുന്നുണ്ട് നല്ല കളറ് നല്ല ഒറിജിനൽ ടിഷ്യൂ ആണ് കാരണം അവർ നെയ്യുന്നതാണ് എന്താ പറയുക നെയ്ത്തുകാർ തന്നെ ആയ കാരണം ആ ഒരു എന്താ പറയുക ക്വാളിറ്റി നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം ഇതിൻ്റെ തുളസിയുടെയൊക്കെ എന്തൊരു ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അറിയാം ശരിക്കും ഒരു വിഷു ഫീലിംഗ് തന്നെ അതുകൊണ്ടാണ് നമ്മൾ ഈ കണിക്കൊന്ന മരങ്ങളുടെ ഇടയിൽ തന്നെ വന്നത് അപ്പോൾ മൊത്തത്തിൽ ഒരു വിഷു ഫീലിംഗ് ആണല്ലോ ഫുൾ ഈ ഒരു സൈഡും ആ ഒരു സൈഡും ഫുൾ കൊന്ന മരങ്ങളാണ് അപ്പോൾ അതിൽ രണ്ട് മൂന്നെണ്ണൊക്കെ പൂത്തു തുടങ്ങി ഇനി വിഷു ആകുമ്പോഴേക്കും ഇത് നിറയെ ഈ ഒരു പാർക്ക് ഫുൾ കൊന്നയായിരിക്കും കാണാൻ പറ്റില്ല മരങ്ങളെ കൊന്നപ്പോണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വിഷുവിൻ്റെ ആ ഒരു വ്ളോഗ് വിഷു എങ്ങനെ കണി ഒരുക്കാം എന്നൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും വിഷുവിൻ്റെ കണിക്കൊന്ന വേറെ എവിടെയും കിട്ടില്ല എന്നുള്ളത് അത് ഈ പാർക്കിൽ നിന്നായിരുന്നു നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് ആക്ച്വലി ഈ ഒരു സെറ്റുമുണ്ടിൻ്റെ ബ്ലൗസ് അല്ല ഇത് എൻ്റെ കയ്യിൽ ഏകദേശം ഒരു മാച്ച് ഉണ്ടായിരുന്ന ഒരു ബ്ലൗസ് ഞാൻ എടുത്തതാണ് കാരണം ഇതിൻ്റെ ബ്ലൗസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് ബ്ലൗസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അവരെടുത്ത് പറഞ്ഞാൽ ആ വർക്ക് അടക്കമുള്ള ബ്ലൗസ് അവർ വിത്ത് ബ്ലൗസായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആവും എന്ന് വിചാരിച്ചു കാരണം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു സാരിയും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വേഗം തന്നെ ചെയ്തത് അപ്പോൾ ഏകദേശം ഒരു മാച്ചായ ബ്ലൗസ് അങ്ങനെ നല്ല മാച്ചാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും വലിയ കുഴപ്പമില്ലാത്ത എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബ്ലൗസ് വെച്ചിട്ടാണ് ഞാനിത് മാച്ച് ചെയ്തത് ഇവൻ കണിക്കൊന്നയ്ക്കും പച്ച കളർ തന്നെയായിരിക്കും ഭംഗിയുണ്ടാവുക നല്ലതാണ് ഈ ഒരു തുളസിക്കതിരിൻ്റെ പച്ച ഉണ്ടല്ലോ ഈ ഒരു പച്ച ബ്ലൗസ് ഇട്ടാൽ നല്ല ഭംഗിയുണ്ടാവും രണ്ട് സാരിക്കും അപ്പോൾ ഞാൻ ഒന്ന് സെറ്റുമുണ്ടും ഒന്ന് സെറ്റ് സാരി ആയിട്ടാണ് എടുത്തത് രണ്ടും സെറ്റുമുണ്ട് വേണ്ട അല്ലെങ്കിൽ രണ്ടും സെറ്റ് സാരി വേണ്ട വിചാരിച്ചിട്ട് രണ്ടും രണ്ട് തരത്തിലാണ് എടുത്തത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇത് ടിഷ്യൂ ആണ് നിങ്ങൾക്ക് കോട്ടണിലോ ഹാൻഡ്ലൂമിലോ എങ്ങനെ ഏതിൽ വേണമെങ്കിലും ഈ വർക്ക് അവർ ചെയ്തു തരും കേട്ടോ അപ്പോൾ എനിക്ക് ടിഷ്യൂ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫേവറേറ്റ് ആണ് ടിഷ്യൂ വർക്കിൽ ടിഷ്യൂവിലുള്ള ആ ഒരു വർക്ക് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ടിഷ്യൂവിൽ ചെയ്തത് കേട്ടോ സാരി നമ്മൾ കണിക്കൊന്നയുടെ അവിടെയൊക്കെ പോയിട്ടാണ് എടുത്തത് രണ്ടാമത്തെ സാരി നമ്മുടെ പാർക്കിലാണ് എടുക്കുന്നത് പക്ഷേ കണിക്കൊന്ന നമ്മുടെ മേലുണ്ട് ഇത് കണിക്കൊന്ന സാരിയാണ് ഇത് ആദ്യത്തെ സെറ്റും ഉണ്ടായിരുന്നു ഇത് സെറ്റ് സാരിയാണ് കേട്ടോ ടിഷ്യൂവിൻ്റെ നല്ല ഭംഗിയുള്ള സാരിയാണ് ഇതിനും നമുക്ക് പച്ച ബ്ലൗസ് ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഞാൻ എന്തായാലും പച്ച ബ്ലൗസ് നല്ല അടിപൊളിയായിട്ട് തുന്നിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ബ്ലൗസ് ഇട്ടിട്ട് പെയർ ചെയ്തതാണ് കേട്ടോ ഫുൾ കണിക്കൊന്നയാണ് എന്തൊരു ഭംഗിയാണ് നമുക്ക് വിഷുവിന് എടുക്കാൻ പറ്റിയ തീമാണ് കേട്ടോ ഫുൾ കണിക്കൊന്നായിട്ടുള്ള ഒരു സാരി ഇതിൻ്റെ പല്ല് ഫുൾ കണിക്കൊന്നയാണ് വിഷുവിൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഇത് ജസ്റ്റ് ഒരു വിഷുവിൻ്റെ ഫീല് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സാരി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേഗം തന്നെ ഈ ഒരു സാരി കൊടുത്തിട്ടുള്ള ഒരു എന്താ പറയുക ലുക്കൊക്കെ ചെയ്തത് കേട്ടോ അപ്പോൾ മേക്കപ്പ് ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ദിവസം ഇടുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇവരുടെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ അടിപൊളി സാരിക്കായിട്ട് കണിക്കൊന്ന രക്ഷയില്ല കേട്ടോ തുളസിക്കതിര് അതെ അല്ലേ നല്ല ഭംഗിയുണ്ട് കണിക്കൊന്നയുടെ സെറ്റുമുണ്ടും ഉണ്ട് അവരുടെ കയ്യിൽ അതേപോലെ ഇതിൻ്റെ സിൽവർ കളറിൽ ഇപ്പോൾ ഇത് ടിഷ്യൂ എല്ലാവർക്കും ഇപ്പോൾ ഗോൾഡൻ കളർ ഇഷ്ടമാണെന്നല്ലേ പക്ഷേ ഇതിൽ തന്നെ കണിക്കൊന്നയും സിൽവർ കളറും കൂടിയിട്ടുള്ള സംഭവങ്ങളുണ്ട് അങ്ങനെ പലതരത്തിലും ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്കിത് നല്ല ഇഷ്ടമായി ഗോൾഡൻ ഇതിൽ കണിക്കൊന്ന വന്നപ്പോൾ അപ്പോൾ ഈ ഒരു രണ്ട് ഡ്രസ്സിട്ടുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഒരു വിഷു ഫീല് കിട്ടി നിങ്ങളിലേക്കും ഒരു വിഷു ഫീൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ വിഷുവിനെ പ്ലാൻ ചെയ്യുന്നവർക്കുള്ള ഡ്രസ്സ് വാങ്ങിക്കണമെങ്കിൽ
നമ്മുടെ ഈ അടിപൊളി ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ ഇട്ടത് അപ്പോൾ വിഷു മേക്കപ്പ് ലുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ വരും ആക്ച്വലി അതിനാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് വാങ്ങിയത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇനിയും അടുത്ത് തന്നെ വരുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ ഇതിനെ മാച്ച് ചെയ്തിട്ട് ഞാൻ വാങ്ങിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സെറ്റ് നമ്മുടെ ഡീസൽ വിത്ത് ആദ്യ എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അയച്ചിട്ടുണ്ടാണ് അത് മാത്രമല്ല ശരിക്കും ഗോൾഡ് പോലെ തോന്നിക്കുന്ന നല്ല ഭംഗിയുള്ള സാധനങ്ങളുണ്ട് ഇതിന് മുന്നേ ഞാൻ കുറേ വാങ്ങിയിട്ടുണ്ട് കേട്ടോ കുട്ടികൾ നല്ല ഭംഗിയുള്ള പെയറാണ് ഇതിപ്പോൾ ഒരു പച്ചക്കല്ലൊക്കെ കാരണം നല്ല മാച്ച് ഉണ്ട് പിന്നെ ഇത് ഞാൻ മെയിനായിട്ട് വാങ്ങിയത് വേറൊരു ആവശ്യത്തിനാണ് ആ ഒരു വീഡിയോ ഉടൻ തന്നെ പ്രതീക്ഷിക്കട്ടോ അപ്പോൾ അതിന് മാച്ച് ചെയ്ത ഒരു സെറ്റാണ് ഞാൻ ആക്ച്വലി വാങ്ങിയത് അപ്പോൾ എനിക്കത് ഇതിനും കൂടെ നന്നായി മാച്ച് ചെയ്യണതായിട്ട് തോന്നി പിന്നെ ഞാൻ ആക്ച്വലി ഇത് മാത്രമാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഡീസൽ വിത്ത് ആദ്യം എനിക്ക് ഒരു രണ്ട് മൂന്ന് സംഭവങ്ങളും കൂടെ അയച്ചിരുന്നു നല്ല ഭംഗിയുണ്ട് കാരണം ആദ്യം നന്നായിട്ട് അറിയാം നമ്മുടെ സബ്സ്ക്രൈബറാണ് നന്നായിട്ട് അറിയാം ഞാനൊരു ഇയർ റിംഗ് പ്രാന്തത്തെയാണല്ലോ അപ്പോൾ എനിക്ക് ഇയർ റിംഗ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് നല്ല ഭംഗിയുള്ള രണ്ട് ഇയർ റിംഗ്സ് അയച്ചിരുന്നുണ്ട് ഞാനിതിന് മുന്നത്തെ കുറേ വീഡിയോസിലും ആ ഇയർ റിംഗ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഇയർ റിംഗ്സ് ആണ് അതുപോലെ തന്നെ ഒരു മാലയും അയച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് താങ്ക്സ് ആദ്യയ്ക്ക് ആക്ച്വലി ഞാനിത് മാത്രമാണ് പറഞ്ഞത് എന്നിട്ടും എന്താ പറയുക ആദ്യം എനിക്ക് ആ ഒരു സ്നേഹത്തോടു കൂടി അത് അയച്ചിരുന്നതിൽ ഭയങ്കര സന്തോഷം ആദ്യയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് പോയി ഫോളോ ചെയ്ത് നോക്കും നല്ല കിടിലൻ സാധനങ്ങളുണ്ട് ഞാൻ എനിക്ക് ഇങ്ങനത്തെ ഈ ലുക്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളും അതിനൊക്കെ ഞാൻ ആദ്യയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്യാറ് എനിക്ക് ഭയങ്കര ഇഷ്ടം നമ്മൾ ഏത് വേണമെന്ന് പറഞ്ഞാൽ അത് ഓർഡർ ചെയ്ത് നമുക്ക് കിട്ടി എവിടുന്നെങ്കിലൊക്കെ ഒപ്പിച്ചിട്ട് നമുക്ക് തരും ഞാനിത് ആക്ച്വലി ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനൊരു കാര്യം ചെയ്യണം അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ഇത് കിട്ടുമെന്ന് ഞാൻ അയച്ചു കൊടുത്തപ്പോൾ അതുപോലെ തന്നെ നോക്കിയിട്ട് എനിക്ക് ഒരാഴ്ചയുള്ളിൽ തന്നെ ആ കുട്ടി ഇത് റെഡിയാക്കി തന്നു അപ്പോൾ ഒരുപാട് താങ്ക്സ് ടാ അപ്പോൾ ഈ സാരിയുടെ റേറ്റ് കുറേ പേര് മുന്നത്തെ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സാരി ടിഷ്യൂ ആയതുകൊണ്ട് ഇത് 900 rupees റേഞ്ചിലാണ് വരുന്നത് അവരുടെ സ്റ്റാർട്ടിംഗ് റേറ്റ് 560 ആണ് അതായത് ഈ പ്രിന്റഡ് വർക്കിൽ 560 rupees എന്നാണ് പറഞ്ഞത് പിന്നെ അത് കോട്ടണിൽ അല്ലെങ്കിൽ സിൽവർ അങ്ങനെ അതിനനുസരിച്ചിട്ടാണ് റേറ്റ് കൂടുന്നത് ടിഷ്യൂ ആകുമ്പോൾ കുറച്ച് കോസ്റ്റ്ലിയാണ് അതുകൊണ്ടാണ് 900 rupees റേറ്റിൽ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഒരു കുഞ്ഞു വീഡിയോ ആണിത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷു ലുക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും ഈ സംഭവങ്ങളും സെറ്റപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ബൈ അല്ല ഈ ഒരു ഡ്രസ്സിൽ ഞാൻ അനുഷേട്ടെ കുറച്ച് കിടിലൻ ഫോട്ടോസ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്താണോ ഉള്ളത് അതേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഡ്രസ്സ് നല്ല ഭംഗിയല്ലേ ഡ്രസ്സല്ല ആളേനും ഭംഗിയുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഷൂട്ടിംഗ് അവസാനിച്ചിരിക്കുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ പോന്നോളൂ എവിടെ നമ്മുടെ സാരി പിടിച്ചിരിക്കാനുള്ള ആളാണ്